ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മന്ന ശ്രുചിക്കൂട്ടിന്റെ പുത്തും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കുറച്ച് നാളായി ഞാൻ റെസിപ്പീസ് ഒക്കെ ചെയ്യലൊക്കെ ഇത്തിരി കുറവാണ്, കുറച്ച് തിരക്കൊക്കെ ആയി പോയിട്ട്, അതുകൊണ്ടാണ് ഒന്നും ചെയ്യലൊക്കെ കുറച്ച് കുറഞ്ഞു പോയത്. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ചിക്കൻ റെസിപ്പിയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിരിക്കുന്നതും ചിക്കൻ തന്നെയാണ്. അപ്പൊ ഇതൊരു വെറൈറ്റി ഉണ്ടോ, നമ്മൾ ഗാർലിക് ചിക്കൻ ഒക്കെ ചെയ്തവരുണ്ടാവും, ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇത് വേറൊരു രീതിയിലാണ് ഈ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കുന്നത്. അതിന്റെയാണ് ഈ വീഡിയോയുടെ, അതായത് ഈ റെസിപ്പിയുടെ പ്രത്യേകത. അപ്പൊ ഇത് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഇതിന്റെ ഫുൾ സ്റ്റെപ്സ് ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് വരെ കാണണം കേട്ടോ, ഒന്നും മിസ് ചെയ്യരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഫ്രണ്ട്സ്, നമുക്കൊരു പാൻ ആദ്യം വയ്ക്കാം. അപ്പൊ ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുക്കാം. നിങ്ങൾ ഏത് ഓയിലാണ്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് ഏതാണെന്നോർത്ത് അത് യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് പെരുജീരകം ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ പെരുജീരകം, അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നാല് ചെറിയ സവാള ഇട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ കൊത്തിയരിയില്ലേ, അതേപോലെ എടുത്തിരിക്കുന്നത്. ഇപ്പൊ സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒപ്പം പച്ചമുളക്, രണ്ട് പച്ചമുളകി അരിഞ്ഞതാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ സവാള പകുതി വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് അളവിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി, അങ്ങനെ അധികം വേവാതെ നിൽക്കണ്ട. ഈ ടൈമിൽ നമ്മൾ ഓൾറെഡി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത ശേഷം നമ്മൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കണം. അതിനുശേഷം അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഇതുപോലെ വെക്കാം. എടുക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് മൂടിയൊക്കെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാറുണ്ട്. അതിൽ ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 3 ടീസ്പൂൺ. ഇനി ക്രഷ്ഡ് കുരുമുളകില്ലേ, ക്രഷ്ഡ് പെപ്പറാണ് നമുക്ക് ഇട്ട് കൊടുത്തേക്കണം. ഇപ്പം ഇത്രയും ഇട്ട ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ചിക്കൻ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ഗ്രേവി എന്തോരം ഓരോരുത്തർക്കും ആവശ്യമുണ്ട് അതനുസരിച്ച്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്, അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളവും ഒഴിച്ച ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായി, അപ്പോൾ അതനുസരിച്ച് നോക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റാണോ ചെക്ക് ചെയ്തു. ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കണം. നമ്മൾ നോർമലി ചിക്കൻ വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കാം ഫുള്ളായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഒരു 10 മിനിറ്റ്സ് മൊത്തത്തിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ വേറൊരു അടുപ്പിലോട്ട് വെക്കുകയാണ്.
അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തതന്നെ ഞാൻ വെക്കണേ, ഗ്യാസ് ഓഫ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ അടുപ്പിലോട്ട് വെച്ചിട്ട് തീ കുറച്ച് വെക്കാം. എന്നിട്ട് ഈ അടുപ്പിലേക്ക് ഞാൻ വേറൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ഫ്രൈ പാൻ എന്താ നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് അത് നമുക്ക് വെക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. ഗാർലിക് ചിക്കനായിട്ട് എന്തുകൊണ്ട് ഗാർലിക് ഒന്നും ഇതുവരെ യൂസ് ചെയ്ത് കണ്ടില്ലല്ലോ എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതെന്താ ചെയ്യണമെന്ന് കാണിച്ചുതരാം കേട്ടോ. ഇപ്പോൾ ഫ്രൈ പാൻ ചൂടാവുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു പൊടി എന്ന് പറയുന്നത് ഗരം മസാല പൊടിയാണ്. ഗരം മസാല പൊടി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ 2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഇതിവിടെ നിന്ന് വേകട്ടെ. അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഇവിടെ ഫ്രൈ പാനൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ താളിക്കൂലേ ആ രീതിയാണ് ഇത് ചെയ്യുന്നത്. ഇതിനൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി, വെളുത്തുള്ളി ഇതുപോലെ കൊത്തി അരിഞ്ഞത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ചിക്കനിൽ ഡയറക്റ്റ് യൂസ് ചെയ്ത് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്, വേറെ അല്ലാതെ ഇട്ടിട്ടുണ്ടായില്ല. ഇത് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടണം. ഇനി അഥവാ വെളുത്തുള്ളിയുടെ പക്ഷെ കറി അതുകൊണ്ട് വെളുത്തുള്ളി യൂസ് ചെയ്യണം എന്തായാലും. ഇനി അഥവാ ഇഷ്ടമല്ലാത്തവരാണ്, ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഈ കറി ഇതിൽ ഇത് ഫുള്ളായിട്ട് മാറ്റി ഗാർലിക് എന്നുള്ള പേര് തന്നെ മാറ്റേണ്ടി വരും. അപ്പോൾ വെളുത്തുള്ളിയും നമ്മുടെ ഉള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ച് എടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ലൈറ്റായിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് കാശ്മീർ ചില്ലി പൗഡർ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാശ്മീർ ചില്ലി പൗഡർ ഒന്ന് യൂസ് ചെയ്യാം. ഒരു 2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം, ആ പച്ച മണമൊക്കെ മാറാൻ. തീ കുറക്കണം കേട്ടോ, അത് പ്രത്യേകം ഞാൻ ഒന്നുകൂടെ പറയാം, തീ കുറച്ച് വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ താളിച്ചത് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൊത്തി അരിഞ്ഞത്. ഇനി മല്ലിയിലയുടെ ഫ്ലേവർ ഒട്ടും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇത്. ഇനിയൊരു സെർവിങ് ബൗളിലേക്ക് ഞാനിത് മാറ്റാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗാർലിക് ചിക്കൻ ഗ്രേവി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് കാണുന്നത് ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. ഇത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, ദോശ അതിൻ്റെ എല്ലാത്തിനും കൂടെ നമുക്ക് കഴിക്കാം. ചോറിൻ്റെ കൂടെ മാത്രമല്ല, അല്ലാതെ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡാണ് ഈ ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് ഒരു പീസ് ട്രൈ ചെയ്ത് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചെറിയ പീസ് എടുത്തേക്കണം, നല്ല ചൂടുണ്ട്, വേവൊക്കെ കറക്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി എടുത്തിട്ട് ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസമൊക്കെയല്ല നല്ലൊരു ചിക്കൻ കറിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, മറക്കരുത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ ഇനിയും പുതിയ പുതിയ നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ അതുവരേക്കും ബൈ. You're killing